മക്കളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ മക്കളോട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം പറ്റും. കാരണം ഒരു കുട്ടിക്ക് ഏറ്റവും അധികം ഒരു കുട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഉമ്മയാണ്. ഏറ്റവും അധികം ഒരു കുട്ടിക്ക് പക്ഷെ നല്ലൊരു പെരുമാറ്റമില്ലാത്തത് കൊണ്ട് മാത്രം ആ അധ്വാനത്തിന്റെ മുഴുവനും ഫലം പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു പെരുമാറ്റമില്ലാത്തതിന്റെ പേരിൽ ഈ അധ്വാനം മുഴുവനും വെറുതെ ആവുകയാണ്. ഈ പെൺകുട്ടികളെ കണ്ടല്ലോ, ശരിക്കും ശത്രുവായിട്ടാണ് പല ഉമ്മാരെ കാണുന്നത്, ശത്രുവായിട്ട്. എന്നാ ഉമ്മൻ പറയും അവളെ വളർത്തിക്കൊണ്ട് വന്നതിന്റെ ഒരു ഇടങ്ങേറി അവളെ സ്കൂൾക്കാരനയച്ചും കോളേജ്ക്കാരനയച്ചൊക്കെയാണ് പറയും. ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യാത്ത ആളുകളോട് അവൾക്കുള്ള ഒരു ബന്ധം പോലും സ്വന്തം ഉമ്മനോട് നല്ല നിലക്ക് പെരുമാറും. നമ്മളെന്തായാലും ഒരിക്കലും എന്താ വെച്ചാൽ ഒരു തന്മയത്വമില്ലാത്ത വർത്തമാനം നമ്മളെ വാക്കിൽ വരാനേ പറ്റൂല. മൃദുലമായി പറയാത്ത ഒരു വാക്കും ഒരാളിലും ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. മര്യാദക്കുള്ള വർത്തമാനം മാത്രമേ ഫലം ചെയ്യുള്ളൂ. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഭയപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യണമെങ്കിൽ വഖൂലാലഹു കൗലൻ ലയ്യിന, നല്ല വാക്കേ പറയാവൂ. ദേഷ്യപ്പെട്ടോ കോപിച്ചോ പറയുന്ന ഒരു വാക്കിനും നമ്മുടെ കുട്ടികളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ പറയണു നല്ല നിലക്ക് പറയാം, നല്ല നിലക്ക് സംസാരിക്കണം. നമുക്ക് തോന്നിപ്പോ എന്താ എനിക്ക് കുഴപ്പം, ഞാൻ പറഞ്ഞപ്പോ എന്താ തെറ്റ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചു പറയുമ്പോൾ അതുണ്ടായിരിക്കും. മാത്രമല്ല ഭാവിയിൽ അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കും. പ്രേമമുണ്ടാക്കുന്ന പെൺകുട്ടികൾ പറയും അതിൻ്റെ അമ്മ നല്ലൊരു സ്വഭാവം അല്ലാത്തതുകൊണ്ട് ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പല പെൺകുട്ടികളും പറയുന്ന കാര്യമാണ്. അതുപോലെ ഹറാമ് ചെയ്യാനുള്ള തെളിവാണോ, തെളിവാണോ? പക്ഷെ പറയാൻ അവസരം സൃഷ്ടിക്കരുത്. നിങ്ങളെ ലളിതമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് എല്ലാവരും നല്ലതൊക്കെ സംസാരിക്കും. മാഷന്മാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, കാരണം നല്ലോണം പഠിക്കും. അപ്പൊ നല്ല നിലക്ക് അവളോട് പറയും, എല്ലാവരും പറയും, സംസാരിക്കും. പുറത്തുനിന്ന് കാണുന്ന ആളുകളൊക്കെ നല്ല നിലക്ക്, ഒരു പെൺകുട്ടിയാണെങ്കിൽ അറിയാത്ത ആണുങ്ങൾ പോലും നല്ല നിലക്കേ പെരുമാറുള്ളൂ. പക്ഷെ ഉമ്മ മാത്രം അല്ലാതെ പെരുമാറുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റൂല, എന്തുകൊണ്ടാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ. ഞാൻ നേരാകാൻ വേണ്ടിയ നേരാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരാൾ ചൂടായി ദേഷ്യപ്പെട്ടാൽ നേരാവൂ. അപ്പൊ അത് എന്തിനെന്ന് ചോദ്യമുണ്ട്. മൃദുലമായ സ്നേഹമായി പെരുമാറും. അത് പെരുമാറാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നതിന് രണ്ട് കാരണമുണ്ട്. ഉമ്മക്ക് ഇത്ര ഇഷ്ടമുള്ള കുട്ടിയോട് എന്താ നല്ലതൊക്കെ പെരുമാറാൻ കഴിയാത്ത രണ്ട് കാരണം. ഒന്ന്, നമ്മുടെ മനസ്സിലുള്ള അസ്വസ്ഥതകൾ. നമുക്ക് ഓരോ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ, ചൂടായി വെന്ത് നിൽക്കുമ്പോൾ, നമ്മളെന്താണ് എപ്പോഴെങ്കിലും നമ്മൾ ആ പാത്രത്തിന്റെ മൂടി തുറന്നാൽ പൊട്ടിത്തെറിക്കുക ചെയ്യൂ. അത് തന്നെ ഉണ്ടാണ് ആ പൊട്ടിത്തെറിയാണ്. ആ പൊട്ടിത്തെറി കാണുമ്പോൾ എന്തിപ്പോ ഞാൻ ചെയ്തു എന്ന് കുട്ടി ചിന്തിക്കും. ഈ ഉമ്മ ഇപ്പൊ ചൂടായതിനനുസരിച്ചുള്ള ഒരു പ്രശ്നമൊന്നും ഞാൻ ചെയ്തു. അപ്പൊ ഉമ്മ ചൂടായത് ഇവളുടെ തകരാറുകൊണ്ടല്ല, ഉമ്മന്റെ മനസ്സിലുള്ള ചില വിഷമങ്ങളെ കൊണ്ടാണ്. ഒരു കാരണം അതാണ്. അതിനെന്താ പരിഹാരം? രാത്രി സ്കരിക്കുക, ദിക്റു ദുഹയൊക്കെ ചെല്ലുക, എപ്പോഴും ഖുർആൻ കേൾക്കുക, പീസ് റേഡിയോ കേൾക്കുക, എപ്പോഴും സമാധാനത്തിൽ ജീവിക്കുക. അപ്പൊ നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല, മനസ്സിലായി? രണ്ടാമത്തെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ കുട്ടികളിൽ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഏയ് വലുതായി വരുമ്പോൾ, കുറച്ചൊക്കെ വലുതായി വരുമ്പോൾ എന്ത് ചെയ്യും, അവളിന്റെ പണിക്കൊക്കെ കൂടിത്തരും, അവൾ നല്ല കുട്ടിയാവും, നല്ലൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ എന്തിനും അവൾക്ക് പറ്റും എന്നൊക്കെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യും തോന്നും. പക്ഷെ ഇവരിങ്ങനെ മടി പിടിച്ച് അലസമായി എപ്പോഴും മൊബൈൽ നോക്കി, രാവിലെ വിളിച്ചാലും നീക്കൂല, ഒരു വൃത്തിയില്ല, ഒന്ന് കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കൂല, ഒരു ഡ്രസ്സ് ഒന്നിട്ട് അലക്കൂല, എന്ത് പറഞ്ഞാലും ഒരു ശ്രദ്ധയില്ല, ഒരു 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 സാധനമായിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ജീവിച്ചു പോവുക. ഇതിനിപ്പോ എന്താ ഭാവിയിലായിത്തീരെ പടച്ചോനെ എന്നാലോചിച്ചിട്ടുള്ള ബേജാറ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. മനസ്സിലെ? രാവിലെ നീക്കാത്തതിന്റെ ആ ഒരു അമർശയക്കാരൻ മനസ്സിലുണ്ടാവുക. അത് നമ്മൾ ചോറിന് ഉച്ചക്ക് ചോറിന് വിളിക്കുമ്പോഴുള്ള വർത്തമാനത്തിലാണ് പ്രകടമാകുന്നത്. രാവിലെ 8 മണിക്ക് നീച്ചതിനുള്ള ദേഷ്യം നമ്മൾ എന്താണ്, ഭക്ഷണം എടുത്തു മഴയോ ഒന്ന് തിന്നോ എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ്, ഭക്ഷണം തിന്നാൻ പറയാൻ ഇങ്ങനെ പറയണമായിരുന്നു, എന്താ ചോറൊക്കെ എടുത്തു വേണമെങ്കിൽ വന്ന് തിന്നോ എന്ന് പറയുമ്പോൾ എന്തിനിപ്പോ ദേഷ്യം പിടിച്ച് പറയണമ്മ,
എന്താ ഭക്ഷണം കഴിക്കാത്ത ദേഷ്യമല്ല, മറിച്ച് എന്താ രാവിലെ നീക്കാത്ത ദേഷ്യം. അങ്ങനത്തെ കുറേ പട്ടികകൾ മനസ്സിലുണ്ടാവും, അതൊക്കെ വെച്ചിട്ടാണ് ഓരോ വർത്തമാനവും പറയും. ആ ഓരോ വർത്തമാനം പറയുമ്പോൾ അതിന് കുറച്ച് കനം കൂടും, പിന്നെ രാവും പകലും അവൾ കേൾക്കുന്നതായിരിക്കും. എന്താണ് എന്നോട് ഇത്ര വെറുപ്പ്? ഇപ്പൊ ചില പെൺകുട്ടികൾ പറയും, ഞാൻ കറുത്തിട്ടായിട്ടായിരിക്കും, ഞാൻ ചൊറുക്കില്ലാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ പഠിക്കാത്ത കുട്ടി ആയതുകൊണ്ടായിരിക്കും, ഞാൻ ആൺകുട്ടി ആവാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ കുട്ടികൾ അതിനൊരു ഉത്തരം കണ്ടെത്തും, ഒരു സ്വന്തം ഉത്തരം കണ്ടെത്തും. ആ ഉത്തരവും ഈ കാരണവും തമ്മിലൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല നിലക്ക് പെരുമാറി ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നാം വിചാരിച്ചതുപോലെ ആക്കി തീർക്കാൻ നമുക്ക് പറ്റാതെ വരും. ബുദ്ധിപരമായി കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുക, ബുദ്ധിപരമായി എല്ലാം. എല്ലാത്തിനും നോ പറഞ്ഞ് പറ്റില്ലെന്ന് പറഞ്ഞ് കണ്ണുകെട്ടി കുട്ടികളെ അടുത്ത അധിക കാര്യം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല. ഒരു ലോകം കാണും, അത് കാണുമ്പോൾ അവരൊരു പക്ഷേ ഇത്രയും നല്ലൊരു ലോകത്തു നിന്നാണല്ലോ എൻ്റെ വാപ്പിയമ്മയൊക്കെ എന്നെ തടഞ്ഞു വെച്ചതെന്ന് വിചാരിച്ചിട്ട് അവരെ സ്വാതന്ത്ര്യം ഉപയോഗിക്കും. അപ്പോഴാണ് എല്ലാ വൃത്തികേടുകളും അവർ ചെന്നുപെടുക. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ ആവശ്യമായ ബോധങ്ങളൊക്കെ കൊടുത്ത് അവർ നമ്മൾ വളർത്തണം. ഏറ്റവും നല്ല കാര്യം നമ്മളെല്ലാം കേൾക്കുക. ഇസ്ലാമികമായി ഓരോ വിഷയങ്ങളും നമ്മൾ കേൾക്കണം. ഇപ്പൊ ഇസ്ലാമിക കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് എത്ര പറയാനുണ്ട്. നമ്മളെ പിസൈഡിലെ സ്നേഹക്കോട് കുടുംബത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ കേൾക്കണം. കേൾക്കുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും വരും. കുറേ സ്ത്രീകൾ വോയിസ് അയക്കുമ്പോൾ പറയും, കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, അതിനൊക്കെ എന്താണ് പരിഹാരം ഞാൻ ചിന്തിച്ചത്, പക്ഷെ ഒക്കെ റേഡിയോ കേട്ടൊക്കെ പരിഹരിച്ചു. ഇനി ഒരു പ്രശ്നമുണ്ട്, അതിന് നിങ്ങളൊരു മറുപടി പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ 10 പ്രശ്നം പരിഹരിക്കാൻ കേൾവി കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ ചിലപ്പോൾ വ്യക്തിപരമായി ചോദിച്ചറിയേണ്ടി വരുള്ളൂ. കേൾക്കണം. നമ്മുടെ കുട്ടികൾക്കും അവസരം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മുടെ കൗമാരപ്രായത്തിലാണ് കുട്ടികൾ വഴിതെറ്റി പോവുക. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ബോധം അവർക്ക് അപ്പൊ കൊടുക്കണം. നമ്മൾ ഈ CRE കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടതാണ്. CRE എന്നൊരു പരിപാടി നമുക്കിവിടെ കണ്ടാവും. ഞായറാഴ്ചകൾ രാവിലെ സമയത്ത് നമ്മൾ എന്തായാലും കുട്ടികളെ അതിലെന്ത് ചെയ്യണം, കൊണ്ടാക്കണം. ആ ക്ലാസ്സുകൾ നിലനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം ആഴ്ചക്കൊരു ബോധം അവർക്ക് കൊടുത്താൽ ഒരാഴ്ച ഒരു സമാധാനം കിട്ടും. ഒരാഴ്ച ഒരു ക്യാമ്പിനോ പരിപാടിക്ക് പോയി നമ്മളെ കുട്ടികൾ വന്നാൽ 2 ദിവസം സമാധാനം ഉണ്ടാവില്ല. അതാണ് ഒരു ദിവസം ആഴ്ചക്കൊരു ക്ലാസ്സിന് പോയാൽ ഒരാഴ്ചക്കൊരു സമാധാനം കിട്ടും. ആ സമാധാനം കിട്ടണമെങ്കിൽ ഇത് കേൾവി കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരമുണ്ടാകുക. നമ്മുടെ നല്ല ദാമ്പത്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ നോക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ നല്ലൊരു